ഇടുക്കി ബിയൽറാമിൽ വീണ്ടും കാട്ടാന ആക്രമണം. ഒരു വീട് ഭാഗികമായി തകർത്തു. വീട്ടിലുണ്ടായിരുന്ന അമ്മ, മഹേശ്വരി, മകളും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആനയെ കാടുകയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. വിശദാംശങ്ങളുമായി വൃന്ദ ചേരുന്നു. വൃന്ദ, കാട്ടാന ആക്രമണം തുടർക്കഥയാവുകയാണ്, എങ്ങനെയാണ് പുതിയ സംഭവം? ഫിജി, ഇടുക്കിയിൽ കാട്ടാനയുടെ ആക്രമണം തുടർക്കഥയാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി കാട്ടാനയുടെ ആക്രമണം BL റാമിൽ വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. മഹേശ്വരിയും 4 വയസ്സ് പ്രായമായ കുട്ടിയും ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ഒരു ആക്രമണം എന്ന രീതിയിൽ തന്നെ പറയാം. ഇവരുടെ വീട് കാട്ടാന ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി ഉണ്ടാവുകയായിരുന്നു. ഭിത്തി ഇടിച്ച് തകർത്തതോടുകൂടി മഹേശ്വരിയുടെയും അതേപോലെ 4 വയസ്സ് പ്രായമായ കുട്ടിയുടെയും ദേഹത്തേക്ക് ഈ ഭിത്തിയുടെ അവശിഷ്ടങ്ങൾ വരികയും മഹേശ്വരിക്ക് സാരമായ പരിക്കുകൾ പറ്റുകയും ചെയ്തിരുന്നു. ഇവർ നിലവിളിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിയെത്തി ഈ കാട്ടാനെ ഓടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് BL റാമിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി ദിവസങ്ങളിലായി കാട്ടാനയുടെ ആക്രമണം ഈ ഒരു പ്രദേശത്തെ ആകെ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ ആഴ്ത്തുന്നുണ്ട്. കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയും അതേപോലെ തന്നെ ഒറ്റയ്ക്ക് എത്തിയും നിരവധി തവണ ഈ ഒരു പ്രദേശത്തെ ആകെ ഭീതിയിൽ ആഴ്ത്തുന്ന ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ മഹേശ്വരിയും 4 വയസ്സ് പ്രായമായ ഒരു മകളുമാണ് ഇവരുടെ വീട്ടിലുണ്ടായിരുന്നത്. ഇവർ കിടന്നിരുന്ന റൂമിനോട് ചേർന്ന ഭിത്തിയാണ് ഈ ഒരു കാട്ടാന ഇടിച്ച് തകർത്തത്. അതേപോലെ തന്നെ തുടർന്ന് ഈ ഒരു ഭിത്തിയുടെ അവശിഷ്ടങ്ങൾ ഇവരുടെ ദേഹത്ത് വീഴുകയും മഹേശ്വരിക്ക് ചില കാലുകൾക്കടക്കം ചില പരുക്കുകൾ ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുകയും നിലവിൽ ഇപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഇവിടെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ഒരു പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും നിരവധി പരാതികൾ ഉയരുന്നുണ്ടെങ്കിലും ഈ ഒരു ആനയെ തുരത്താനുള്ള ശ്രമങ്ങളും പല രീതിയിൽ നടക്കുന്നുണ്ട്. വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് നല്ലൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രദേശവാസികൾ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. 31-നകം പരിഹരിക്കാമെന്ന് അധികൃതർ ഇവർക്ക് വാക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ കാട്ടിൽ കയറി ആനകളെ ഓടിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. ഇതിനെ തുടർന്നാണ് ഇന്നലെ 1 മണിയോടുകൂടി ആന വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കൂട്ടത്തോടെ എത്തുന്ന ആനകൾ കൃഷിസ്ഥലങ്ങളിൽ വ്യാപകമായി എത്തുന്നുണ്ട്. കൃഷിയിടങ്ങളിൽ എത്തി കൃഷികൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് കൂടാതെ തന്നെയാണ് ഇവർ വീടുകളിലേക്ക് എത്തി വീടിൻ്റെയും കാണുന്ന ഇതെല്ലാം തകർത്ത് കളയുന്ന ഒരു സാഹചര്യം എത്തുന്നതോടുകൂടിയാണ് ജനങ്ങൾക്കടക്കം ഇത് വലിയൊരു രീതിയിൽ ഭീഷണിയാകുന്ന ഒരു അവസ്ഥയാണ്. ഇന്നലെയും അതിന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി ആനയുടെ ആക്രമണത്തിൽ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വാച്ചർ അടക്കം മരണപ്പെടുകയും ഒരു റേഷൻ കട അടക്കം തകർത്ത് അവിടുന്ന് അരി ഭക്ഷിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. തലനാരിഴയ്ക്കാണ് പലപ്പോഴും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ ജനങ്ങൾ പലപ്പോഴും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത്. ഫിജി, ശരി. വൃന്ദ.